ഈ വാക്സിന് എത്രയും പെട്ടെന്ന് ഒന്നില്ലെങ്കിൽ CHS കളും PHS കളിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലും ലഭ്യമാക്കുക, അതല്ലെങ്കിൽ ഇവിടെയുള്ള ഹെൽത്ത് ഓഫീസിലുള്ള ഓഫീസർമാരുമായി സംസാരിച്ചുകൊണ്ട് ഇത് എവിടെ നിന്നാണോ ലഭിക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇത് വാങ്ങാൻ സാധിക്കുകയില്ല. കാരണം ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം 2000 രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ റേറ്റ് പറയുന്നത്. ഈ കേരളത്തിലുള്ള പാചക തൊഴിലാളികളിൽ 90% പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ട തൊഴിലാളികളാണ്. അവർക്ക് ഒറ്റയടിക്ക് 6 മാസത്തേക്ക് ഇങ്ങനെ ഒരു വാക്സിൻ എടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് സർക്കാർ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, അതല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ, പാവപ്പെട്ട പാചക തൊഴിലാളി സംഘടനയായ ഈ കേന്ദ്ര ഗവൺമെൻറ് കുലത്തൊഴിലായി അംഗീകരിച്ച ഈ തൊഴിലിനെ നശിപ്പിക്കാതെ പാവപ്പെട്ട ഈ പരമ്പരാഗത തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതുവരെ 15-20 കൊല്ലത്തോളം ഞങ്ങൾ എടുത്തതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് എടുത്തുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ മുന്നോട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നും ഈ സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.